ഹൃദയം നല്ല സിനിമയും ഭയങ്കര നല്ല സിനിമയും ഭയങ്കര മ്യൂസിക്കാണ് അതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ഇറ്റ്സ് വെരി റൊമാൻറ്റിക്, വെരി നൈസ്. അത്ര നീറ്റായിട്ട് ഇങ്ങനെ ഒരു നല്ല ഫിലിം രണ്ട് മണിക്കൂർ 50 നിമിഷമാണ് പോകുന്നതും അറിയില്ല. ബ്യൂട്ടിഫുൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, നല്ല സിനിമയാ, കൊള്ളാം. ഓ, പ്രണവ് മോഹൻലാലിന്റെ പെർഫോമൻസ് ரொம்ப നല്ലா இருந்தது. എന്നെ മാതിരി ഉള്ളവർക്ക് കൊഞ്ചം ബാക്ക് ലൈഫിൽ പോകുന്നത് സൂപ്പറാ ഇരിക്കും. കൊഞ്ചം ഇമാജിൻ സൂപ്പറാ ഇരിക്കും. വിടാതെ ലൈക് കോളേജ് ഡേയ്സ്, കോളേജ് ലവ് സ്റ്റോറി, അതെ പറ്റി എല്ലാം பேசற மூவி. அது எங்கள மாதிரி காலேஜ் க்ளோஸ் ஆனவங்களுக்கு காலேஜ் ஓபன் பண்ணா இது கொஞ்சம் மெமரபிளா இருக்கும். പ്രണവിൻ്റെ അഭിനയം എക്സ്ട്രീംലി പക്കയാണ്. പിന്നെ കല്യാണി എക്സ്പാക്ടർ, പിന്നെ ദർശന എന്ന ക്യാരക്ടർ അടിപൊളി, എല്ലാം മൊത്തം പടം വരുന്നുണ്ട്. ഇമോഷൻസിന് എല്ലാം നല്ല വാല്യൂ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു പടം. ഒരു മനുഷ്യൻ അവൻ്റെ ഫുൾ ലൈഫ് എങ്ങനെയാണ് അവൻ പോവുക, അതൊക്കെ ഫുൾ പിക്ചറായിട്ട് കാണിച്ച് എങ്ങനെയാ പോസിറ്റീവായിട്ട് ഇരിക്കുക, അതാണ് മെയിൻലി ഒരു നല്ല പടമായിരുന്നു. സിനിമ എന്ന് പറഞ്ഞാൽ മ്യൂസിക്കാണ് ഏറ്റവും അട്രാക്ഷൻ. അറ്റ് ദ സെയിം ടൈം പ്രണവ് മോഹൻലാൽ ഇസ് വെരി ഗുഡ് ആൻഡ് ദർശന ഇസ് എ വെരി ഗുഡ് ക്യാരക്ടർ. വ്യത്യാസംനാ ഇസ് ദ സെയിം സ്റ്റോറി, വേറെ ഇതിൽ ദേ ഹാവ് ഷോർട്ട് ഇൻ എ ഡിഫറെൻ്റ് വേ. അത് വന്ന് ഒരു ഫ്രഷ് വേ കാണിച്ചിരിക്കാങ്ക. അതുകൊണ്ട് എനിക്കിഷ്ടമായി പ്രണവ്, എനിക്ക് വലിയ ഇഷ്ടമാണ്. കല്യാണിയെ കാണുന്ന സീൻ, ദർശനെ ആദ്യം കാണുന്ന സീൻ, നോ പ്രോബ്ലം. എന്താ എന്താ ജനറേഷനും പാക്കലാം, അന്ത ജനറേഷൻ, എല്ലാ ജനറേഷനും ഇന്ന് സെയിം തിങ് ഹാപ്പനിങ് അല്ലേ. നല്ലാന്നു, ഫീൽ ഗുഡ് മൂവി, നല്ലാന്നു. ലവ് പടം, കാലേജ് അന്ന മാതിരി റിലേറ്റഡ് തന്നെ സൂപ്പറാ ഇഞ്ച്, നല്ലാന്നു. റീക്രിയേഷൻ പണം മാറിഞ്ച് സൂപ്പറായിട്ടുണ്ട്. ഒന്നുമില്ല പറയാൻ, ഒന്നും പറയാനില്ല, സൂപ്പറായിട്ടുണ്ട്. റൊമ്പ് പിടിച്ചതിനാ സോങ് നല്ലാർക്ക് ബ്രോ അടിയും പടം പാകളെ. വളരെ സൂപ്പറായ ഒരു ഫിലിം. മോഹൻലാലിൻ്റെ മോൻ ആണ് ഹീറോ, പ്രണവ് മോഹൻലാൽ. ഹി ഹാസ് ആക്ടഡ് ലൈക്ക് ദ ഓൾഡ് മോഹൻലാൽ ഇൻ ഹിസ് യങ് ഡേയ്സ്. അവൾ അരുമയാണ് നടിച്ചിരിക്കാറ്, നല്ല നാച്ചുറലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പ്രിയദർശൻ്റെ മോള് ഹീറോയിൻ, കല്യാണി പ്രിയദർശനും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ഇന്നത്തെ കോളേജ് ലൈഫ് എങ്ങനെയാണെന്ന് നാച്ചുറലായി കൊണ്ടുപോയിട്ട് ഇന്നത്തെ ജനറേഷൻ എങ്ങനെയാണ് മൂവി ഇന്ന് ഫീമെയിൽസിൻ്റെ അടുത്ത്, മെയിൽസിൻ്റെ അടുത്ത്, അച്ഛനും അമ്മയും എങ്ങനെയാണ് കുട്ടികളെ വളർത്തുന്നത്. അവർ ഒരു ഡ്രിങ്ക്സ് കഴിച്ചാലും ഒന്നും വന്നിട്ട് ഷൗട്ട് ചെയ്യാണ്ട് എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യണമെന്ന് അത് നാച്ചുറലായി കാണിച്ചിട്ടുണ്ട്. പിന്നെ ലവ് ആൻഡ് അഫെക്ഷൻ, കോളേജ് വിട്ടാലും കോളേജിൻ്റെ മെമ്മറീസ് ഒരിക്കലും ആർക്കും മറക്കാൻ പറ്റില്ല, പറ്റാത്ത മെമ്മറീസ്. ഓരോ ആൾക്കാർ ഓരോരോ കല്യാണത്തിനൊക്കെ വിളിച്ച് നാച്ചുറലായിട്ട് ഈവൻ ഒരു ഓർഡിനറി ജോബായാലും ആ ജോബിനെ സ്നേഹത്തോടു കൂടി ചെയ്താൽ ഏത് ജോബും വിജയിക്കും. പഠിപ്പ് മാത്രമല്ല മുഖ്യം എന്ന് പറഞ്ഞിട്ട് അത്ര നീറ്റായിട്ട് ഇങ്ങനെ ഒരു നല്ല ഫിലിം രണ്ട് മണിക്കൂർ 50 നിമിഷമാണ് പോകുന്നതും അറിയില്ല. ബ്യൂട്ടിഫുൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആസ് വെൽ ആസ് ഗുഡ് സോങ്സ് ആൻഡ് ഹൃദയം റിയലി ടച്ചസ് അവർ ഹൃദയം. എല്ലാ എല്ലാവരുടെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. പ്രണവ് മോഹൻലാൽ നന്നായിട്ട് ചെയ്തിരുന്നു. ആമാ നല്ല പടം തന്നെ, നല്ല മലയാള പടം, അത്ര തന്നെ കാണാം. മ്യൂസിക് എല്ലാം നന്ന്. മോഹൻലാൽ സൂപ്പർ, കല്യാണി രണ്ടുപേരുമേ സൂപ്പർ, ആക്ടിങ് സൂപ്പർ, നല്ല കോളേജ് ലൈഫ് അടിച്ചു പൊളിച്ച് നല്ലൊരു ഓർമ്മ. നന്നായിരുന്നു. പിന്നെ എന്താ ഒരു കോളേജ് സ്റ്റുഡൻസിന് നല്ലാർക്കും ഇല്ല, മറ്റേ പ്രണവ് തന്നെയാണ് അടിപൊളി. ഒരു രക്ഷയില്ല. പ്രണവിൻ്റെ അഭിനയം പ്രതീക്ഷനാളിലും അടിപൊളി ഉണ്ടായിരുന്നു. മുന്നേ ആദ്യം കണ്ടതിനെക്കാട്ടിലും പ്രണവിൻ്റെ അഭിനയം എക്സ്ട്രീംലി പക്കയാണ്. പിന്നെ കല്യാണി എക്സ്പാക്ടർ, പിന്നെ ദർശന എന്ന ക്യാരക്ടർ അടിപൊളി, എല്ലാം മൊത്തം പടം വരുന്നു. ഹാർട്ട് ടച്ചിങ്, ലൈക്ക് നല്ല മനസ്സ് തൊട്ടന്മാർ അന്തമാർ നല്ല പടം, നല്ലാർക്ക്. പ്രിയദർശൻ പൊണ്ണ് ലാൽ, നമ്മൾ ഫാൻസ് തന്നെ, ലാൽ ഫാൻസ്. പയ്യനെ നല്ല നടിക്കിറാങ്ക. വളരെ നന്നായിരുന്നു ഹൃദയം എന്ന് പറഞ്ഞ പടം. ആദ്യം മുതൽ അവസാനം വരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി തന്നെയായിരുന്നു. പിന്നെ നല്ല ഇമോഷൻസിന് എല്ലാം നല്ല വാല്യൂ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു പടം. ഒരുപാട് നാൾ കഴിഞ്ഞുള്ള ഏറ്റവും നല്ലൊരു പടമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ നന്നായിട്ട് എല്ലാവരും നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. വളരെ യങ്സ്റ്റേഴ്സിനും ഫാമിലി സബ്ജക്റ്റ് എല്ലാം ഫുള്ള എൻ്റർടൈൻമെൻറ്റ്, ഗുഡ് എൻ്റർടൈൻമെൻറ്റ്. നന്നായിട്ടുണ്ട്, ഗുഡ്. ബിഗിനിങ് കുറച്ച് ഇതായിരുന്നു, പിന്നെ അത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് സ്റ്റേജൊക്കെ നന്നായിരുന്നു, നന്നായിട്ടുണ്ട്. നൈസ്, ഇതെല്ലാം സ്വല്ലേ നല്ല സ്റ്റോറി, അത് നല്ലതാണ് പാകത്തേക്ക്. ആ അത് കോളേജ് പ്രസംഗങ്ങളുടെ ഇത് ലൈഫ് അതെല്ലാം സ്വല്ലേ കൊടുക്കുന്ന, ബട്ട് പുറമല്ല, ബട്ട് കൊഞ്ചം മസാലപ്പെടാണ്ടെന്ന. ഓവറോൾ ഇറ്റ് ഇസ് ഗുഡ്. ഇല്ല, നല്ല പടമായിരുന്നു. ഇപ്പോൾ ഒരു ന്യൂജൻ
ഒരു കോൺസെപ്റ്റായിട്ടും റിലേറ്റഡ് ആയിട്ട് ഒരു നല്ല ഓപ്പൺ കോൺസെപ്റ്റ് ആയിരുന്നു. ലൈക്ക് ഒരു പോസിറ്റീവ് സൈഡ് ഓഫ് ദ റിയൽ യങ്സ്റ്റേഴ്സ്, എങ്ങനെയാ ഒരു സ്റ്റുഡൻ്റ് അവരുടെ ഒരു മനുഷ്യന് അവൻ്റെ ഫുൾ ലൈഫ് എങ്ങനെയാണ് അവൻ പോവുക, അതൊക്കെ ഫുൾ പിക്ചറായിട്ട് കാണിച്ച് എങ്ങനെയാ പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക, അതാണ് മെയിൻലി ഒരു നല്ല പടമായിരുന്നു. ഇറ്റ് വാസ് ആക്ടിങ് വാസ് ആക്ച്വലി ഗ്രേറ്റ്. പ്രണവ് മോഹൻലാലിൻ്റെയും ഡയറക്ഷനും എല്ലാം സൂപ്പറായിരുന്നു. അത് പറയേണ്ട ആവശ്യമില്ല, നല്ല സൂപ്പറായിരുന്നു. ഇറ്റ് ഇസ് ഓൾ റിയലി ഗുഡ്, വെൽ പ്ലാൻഡ് ആൻഡ് റിയലി ഗുഡ് എക്സിക്യൂട്ടഡ്. മ്യൂസിക് പറയണോ, ഞാനിപ്പം അത് ഇതൊക്കെയാണ് കേൾക്കാറ് നമ്മളുടെ പ്ലേലിസ്റ്റിലൊക്കെ. അതാണല്ലേ ദർശന വേണ്ട പാട്ട്, അതൊക്കെ അല്ല, അത് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഈ കാണുന്ന ഇപ്പം എല്ലാവർക്കും ഈ ദർശന വേണ്ട പാട്ട് ഇവർ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും.